ഞാനൊരു ചെറിയ ഒരു കൊച്ചിട്ടൊക്കെയാണ് അതെ ഒരാളിൻ്റെ കൈ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോയിൻ ഉണ്ട് അല്ലേ? മൂന്ന് കോയിൻ. ഞാൻ ഒരു കോയിൻ എടുത്തതിന് ശേഷം ഞാൻ സോറി ഇവിടെ വെച്ചു. അതിനകത്ത് ഒരു കോയിൻ ഉണ്ട്, രണ്ടാമത്തെ കോയിൻ ഇവിടെയുണ്ട്, ഈ രണ്ട് കോയിൻ ഇവിടെ വെച്ചു, മൂന്നാമത്തെ കോയിൻ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. അപ്പോൾ നാച്ചുറലായിട്ടും ഇതിനകത്ത് എത്ര കോയിൻ ഉണ്ട്? രണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന്. വളരെ സിമ്പിളാണ് ആക്ച്വലി. ഒരു കോയിൻ ഇവിടെ വെച്ചു, രണ്ടാമത്തെ കോയിൻ ഇവിടെ വെച്ചു. അപ്പോൾ രണ്ട് കോയിൻ അല്ലേ? രണ്ട് കോയിൻ. ഈ രണ്ട് കോയിനത്തിന് ശേഷം ഒന്ന് രണ്ട് വീണ്ടും ഇവിടെ വെച്ചു, മൂന്നാമത്തെ കോയിനത്തിന് ശേഷം പോക്കറ്റിൽ പോക്കറ്റിലേക്ക് വെച്ചു. പോക്കറ്റിലേക്ക് വെച്ചു എന്നുള്ളത് ഫാക്റ്റാണ്, കാരണം ഇല്ല, കയ്യില്ല. കൈ കാണിച്ചു കഴിഞ്ഞാൽ വൺ. ഇതെല്ലാം പൈസ ഉണ്ടാക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു കോയിൻ ഇവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കോയിൻ ഇവിടെ വെച്ചു. ഇപ്പോൾ രണ്ട് കോയിനാണല്ലോ പിടിക്കുന്നത് അല്ലേ? ഈ രണ്ട് കോയിൻ എടുത്തേ കയ്യിൽ വെക്കു, മൂന്നാമത്തെ കോയിനത്തിന് ശേഷം പോക്കറ്റിലേക്ക് വെച്ചു. ഇപ്പോൾ ഇതിനകത്ത് എത്ര കോയിൻ ഉണ്ടാവും? രണ്ടാണ് വേണ്ടത്. രണ്ടാണ് വേണ്ടത്. മൂന്നും ആവാം രണ്ടാവാം അല്ലേ? പക്ഷെ അതിൻ്റെ ആക്ച്വൽ ഫാക്ട് ഒന്നുമില്ല. അങ്ങനെയാണ് ഞാനൊരു മാജിക് കാണിക്കാം. ഓക്കെ, ഇത് പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പം നമ്മൾ, ഇതൊരു സിമ്പിൾ മാജിക്കായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിപ്പ് പറഞ്ഞു കൊടുക്കാവുന്ന മാജിക്കുകളല്ലേ? ഇതെല്ലാം ഒരു ഹൈ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ഈ അതായത് ഇത് പിന്നെ എന്താ പറയുന്നത്, ചുട്ട് കളിക്കാൻ അറിയാവുന്നവർക്കറിയാം. ഇത് ക്ലബ്സ് ഏയ്സ് നാല് ഐസ്, ഹാർട്സ് ഹെഡ്സ്, സ്പീഡ്. അതെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം മാറ്റി വയ്ക്കുകയാണ്. അതിപ്പോൾ ഏതാണെന്ന് പറയുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? കുറച്ച് എനിക്കേ ഈ പ്രാക്ടീസിൻ്റെ കുഴപ്പം നമുക്കുണ്ടാകാം. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നത് ഈ മൂന്ന് കാർഡിൽ ഏത് കാർഡാണ് മിസ്സിങ്? നമ്മൾ പറയുമ്പോൾ ഹാർട്ട്സാണ്. ശരിക്കും ഒരു ഹാർട്ട് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്, അപ്പോൾ ഇതായിരിക്കും ഹാർട്ട്സ്. അപ്പോൾ ഈ ഹാർട്ട്സിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇത് ക്ലബ്സും ഇത് സ്പീഡും ഇത് ഹാർട്ട്സായുമാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് സംശയം എന്ന് പറയുന്നത്? ഇത് ഇതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇത് ഇത് ശരിക്കും ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഈ ഡൈസിനെ, ഡൈസ് എന്ന് പറയുന്നത് കാണില്ലല്ലോ, അത് നമ്മൾ ശരിക്കും മാറ്റി വയ്ക്കുക തന്നെയാണ്. മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഹാർട്ട്സിൻ്റെ മോൾ വശം ഉണ്ടല്ലോ, അതിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ അങ്ങ് അറേഞ്ച് ചെയ്യാണ്. കണ്ടോ, ഇത് ഈ കണ്ടോ, ഇതൊക്കെ നാളെ ഇനി സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികൾ കാണിച്ച് അല്ലേ ഇതിനെ ഇങ്ങനെ അങ്ങ് അറേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഡയമണ്ട് ഡൈസായിട്ടേ തോന്നുള്ളൂ. സാധാരണ ഒരു ആക്ടർ കൈവയ്ക്കാത്ത പല മേഖലകളിലും കൈവയ്ക്കുന്നതാണ്. ഇപ്പോൾ കഥകളി അല്ലേ? ഇപ്പോൾ ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ മജീഷ്യനാണ് അല്ലേ? പറയാം, കാരണം സ്വാഭാവികമായിട്ടും സിനിമാ രംഗത്ത് ചിലപ്പോൾ ഇങ്ങനെ പോയില്ല, അങ്ങനെ ചിലപ്പോൾ മജീഷ്യനായിട്ടുണ്ടാവാം, അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കഥകളി, അതുപോലെ തന്നെ മറ്റിപ്പോൾ നാടകം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നാടകത്തിൻ്റെ മേഖലകളിൽ സ്റ്റേജിലേക്ക് ഡ്രാമ എന്ന് പറയുന്നതിൻ്റെ ശരിക്കും എൻ്റെ കൺസെപ്റ്റോട് കൂടിയിട്ട് വരുന്നു, അവതരിപ്പിക്കുന്നു. പ്രേക്ഷകർ സ്ക്രീനിൽ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡയറക്റ്റായിട്ട് നേരെ മുമ്പിൽ നാടകം, ഞാനും കണ്ടിരുന്നു പ്രോഗ്രാം, കണ്ടിരുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. എന്താണ് അതിൻ്റെ ഒരു വിസ്മയം ആക്ച്വലി അതിനകത്ത്? ഇല്ല, ഇത് പലപ്പോഴും ഞാൻ പറയാണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ? ഇപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു മാജിക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെ ഇരുന്നു സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാപ്പനിങ്. ഐ ബിലീവ് ഇൻ ഹാപ്പനിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പല ഇൻ്റർവ്യൂലൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ഭയങ്കര ദാർശനികമായിട്ടോ അല്ലെങ്കിൽ സ്പിരിച്വലിസം സംസാരിക്കുന്നു, അതല്ല. ഇപ്പോൾ ഞാൻ നാളെ എണീറ്റിട്ട് ഞാനൊരു കഥകളി നടനായിട്ടൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അതിനൊരാളുണ്ടാകണം, അതിനൊരു ഡയറക്ടർ ഉണ്ടാകണം, അതിനൊരു കഥയുണ്ടാകണം അല്ലേ? ഞാൻ സംസ്കൃത നാടകം ചെയ്തിട്ടുണ്ട്, എനിക്ക് സംസ്കൃതം അറിയില്ല. രണ്ട് മണിക്കൂറാണ് അപ്ലൈ, അത് ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വന്നു ബോംബെയിൽ ചെയ്തു. പക്ഷേ കേരളത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആ സിനിമ പ്ലേ ഡൽഹിയിലായിരുന്നു ആദ്യം, ഡൽഹിയിൽ രണ്ട് പ്രാവശ്യം ചെയ്തു, ബോംബെയിലും ചെയ്തു. അപ്പോൾ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, നമ്മളെപ്പോഴും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ജാപ്പനീസ് സിനിമയിൽ അഭിനയിക്കാൻ പോകണം, അത് ഇറ്റ് ഈസ് എഗെയിൻ എ ബ്ലെസ്സിങ്. എനിക്ക് അത് ഫുൾ ജാപ്പനീസ് പഠിക്കണം, ജാപ്പനീസും ചൈനീസും പഠിച്ച് ഞാൻ തന്നെ ഡബ് ചെയ്യേണ്ട സിനിമയാണ്. കാര്യം അവർക്ക് ഈ ഇങ്ങനെ വേറെ പല നോമിനേഷനുകളിലൊക്കെ അയക്കണമെങ്കിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണം, ഭാവം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, കാര്യം ആ സമയത്ത് അത് വരും എന്നുള്ള അതാണ് ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് കഥകളിയോ അല്ലെങ്കിൽ ഈ സംസ്കൃത നാടകമോ.
മാജിക്കോ, പിന്നെ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു എഫേർട്ടും കൂടെ ഉണ്ടാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൽ ഒത്തിരി പിന്നെ രഹസ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം തെറ്റിയാൽ ഒരു പ്രാവശ്യം കൂടെ എടുക്കാം, പക്ഷെ അത് മൂന്ന് പ്രാവശ്യം തെറ്റിയാൽ അല്ലെങ്കിൽ 1000 പ്രാവശ്യം തെറ്റിയാൽ എടുക്കാൻ പറ്റില്ല. എന്നാൽ ആ തെറ്റാതെ ചെയ്യാനുള്ള ഒരു ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം പോലും തെറ്റാൻ പാടില്ല. പിന്നെ ഞാൻ എപ്പോഴും പലപ്പോഴും ഞാൻ റീടേക്കില്ല, അപ്പം നാടകത്തിലും റീടേക്ക് ഇല്ല, അതാണ് എൻ്റെ ത്രിൽ. ഇപ്പോൾ ഞാൻ ഒത്തിരി ഷോകൾ ചെയ്തിട്ടുണ്ട് വെളിയിൽ, ഞാനിപ്പോൾ യൂറോപ്പിൽ ഷോ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഈ ഇത്തരം ഷോകൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പെർഫോമറെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നാടകം ചെയ്യാൻ പോകുന്ന ആ സ്റ്റേജ്, ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പോലും ഇത് കഴിയുന്നിടം വരെ നമ്മൾ വേറൊരു പ്ലെയിനിലാണ്, ഒരു ട്രപ്പീസ് ഇല്ലാത്തൊരു കളി എന്നാണ് പറയുന്നത് നാടകം അല്ലെങ്കിൽ മാജിക് എന്ന് പറയുന്നത്. ഇതിൽ ഒരു എറർ വരാൻ പാടില്ല, ഒരു തെറ്റായ ഒരു പ്രൊനൗൺസിയേഷൻ. ഇപ്പം ഞാൻ സംസ്കൃത നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈൻ മറന്നു പോയി കഴിഞ്ഞാൽ ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും പറയാൻ പോകില്ല, സംസ്കൃതം തന്നെ പറയാൻ പറ്റും. ഞാൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ സംസ്കൃതം, ഭയങ്കര സംസ്കൃതം എന്നല്ല പറയുന്നത്, ഇതിൻ്റെ മാസ്റ്റേഴ്സാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് തീർച്ചയായിട്ടും. അതുപോലെ മാജിക് കാണുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആഗ്രഹം ഇത് തെറ്റടേന്നാണ്. ഞങ്ങളെപ്പോഴും പറയുന്നൊരു വലിയ പ്രശ്നമാണ്, നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് മാജിക് ഓഡിയൻസ് കാണാം എപ്പോഴും. അതെ, ഇപ്പോൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ, ഒരാളുടെ പാട്ട് കേൾക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആളുടെ തൊണ്ടയിടരുത്, കറക്റ്റ് ആയിരിക്കണം എന്നുള്ള. ഒരു ഡാൻസ് നൃത്തം പഴച്ചു പോയി കഴിഞ്ഞാൽ അയ്യോ കഷ്ടം എന്ന് പറയും, ആ കുട്ടിയുടെ കാലി പഴച്ചു പോയല്ലോ എന്ന് പറയും. പക്ഷെ മാജിക്ക് കാണുന്ന സമയത്ത് മുഴുവൻ ഓഡിയൻസും എവിടെയെങ്കിലും ഒരു ചെറിയ ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അത് പിന്നെ അതാണ് ഈ വിസ്മയം എന്ന് പറയുന്ന ഇരിക്കുന്ന കൊണ്ടാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഭയങ്കര ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ ക്ലാപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതെ അതെ അതെ, റേസ് ചെയ്യാൻ. ഇപ്പോൾ ഡേവിഡ് കോപ്പർ ഫീൽഡിൻ്റെയൊക്കെ മാജിക്കുകൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഹൈ എൻജിനീയറിംഗ് ആണ്. അത് ഒരു പക്ഷേ ഇപ്പം നേരത്തെ പറയല്ലേ, മലയാള സിനിമ പിന്നെ ഒരു ഹോളിവുഡ് സിനിമയായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാലോ, നമുക്കതിനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷേ ഭയങ്കരമായ സാമ്പത്തിക ടെക്നോളജി കാര്യം. ഇപ്പം അങ്ങേക്ക് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ഡേവിഡ് കോപ്പർ ഫീൽഡ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്യുന്ന പോലത്തെ മാജിക്കൽ ചെയ്യാൻ പറ്റും, ഇപ്പം അങ്ങേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള എഞ്ചിനീയറിംഗ് വർക്ക് കാര്യങ്ങൾ, അതിനുള്ള സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, സത്യമല്ലേ? അതുപോലെ തന്നെ എല്ലാ ആർട്ട് ഫോമിലും അത് റിഫ്ലക്റ്റ് ചെയ്യും.